ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധനഹാകാലം നാലാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നാല് വായനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എപ്രകാരമാണ് നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഈ ധനഹാകാലത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നത്തെ ഒന്നാം വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുമായിരുന്നു. പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്നു, ഇസ്രായേലിനെ നയിക്കുവാൻ മോശയെ സഹായിക്കുവാൻ 70 സഹായികളായ നേതാക്കന്മാരെ നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം. ദൈവത്തിൻ്റെ ശക്തി ബലഹീനരായ മനുഷ്യ മക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ വലിയ മനസ്കഥയുടെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഈ വചനപാഠത്തിലെ സന്ദേശം. ഇന്നത്തെ രണ്ടാം വായന നാം വായിച്ചു കേട്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമായിരുന്നു. തൻ്റെ ശക്തിയും കരുതലും വെളിപ്പെടുത്തുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹത്തിന് പിറകെ പോകുന്ന ഇസ്രായേൽ ജനത്തെ തിരിച്ചു വിളിക്കുന്നതാണ് ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലം. വിഗ്രഹാരാധന ദൈവമായ കർത്താവ് വെറുക്കുന്ന ഒരു പാപമാണ്. എന്താണ് ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത്? സ്വർണമോ വെള്ളിയോ തടിയോ കല്ലോ കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ അർത്ഥമെന്ന് പറയുന്നത്. ഇത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെ കർശനമായും കഠിനമായും ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമത്തിൽ നാം കാണുന്നുമുണ്ട്. എന്നാൽ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 13 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വായിച്ചു കേൾക്കുന്നത് വരാനിരിക്കുന്ന നല്ല ദിനങ്ങളെക്കുറിച്ച് പറയുകയും ദൈവജനത്തിന് പ്രത്യാശയും ധൈര്യവും നൽകുന്നതായിട്ട് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ മൂന്നാമത്തെ വായന എടുത്തിരിക്കുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നുമാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 7 അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത് ഈശോയാകുന്ന പ്രധാന പുരോഹിതനെ വെളിപ്പെടുത്തുന്നതാണ് ലേഖനഭാഗം. അഹ്റോന്റെയും ലേവ്യരുടെയും പൗരോഹിത്യം പോലെ വംശീയമായിട്ടുള്ള പൗരോഹിത്യമല്ല, പിതാവിൽ നിന്നും മക്കളിലേക്ക് ലഭിക്കുന്ന ഒരു വംശീയ പൗരോഹിത്യമല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മറിച്ച് അത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യമാണ്. എന്ന് വെച്ചാൽ മെൽക്കിസദേക്കിന്റെ പ്രത്യേകത ഇതായിരുന്നു, ആരംഭവും അവസാനവും ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ രണ്ടായിട്ട് തിരിക്കാം, മൽക്കിസദേക്ക് എന്ന് വെച്ചാൽ നീതിയുടെ രാജാവ്, ശാലോമിന്റെ രാജാവ് എന്നൊക്കെ നമുക്ക് പിരിച്ചെഴുതാവുന്നതാണ്. ഈ ശാലോമിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അർത്ഥം. ഈ രണ്ട് സ്ഥാനപ്പേരുകളും കർത്താവിൻ്റെ രണ്ട് പേരുകളായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈശോ സമാധാനത്തിൻ്റെ രാജാവുമാണ്, നീതിയുടെ രാജാവുമാണ്. അതുപോലെ തന്നെ അപ്പവും വീഞ്ഞും ബലിയായി അർപ്പിച്ചവനാണ് മൽക്കിസദേക്ക്. അങ്ങനെ ഈശോയുടെ ഒരു നിഴലായിട്ട് പ്രതിരൂപമായിട്ട് പഴയ നിയമത്തിൽ കാണുന്നത് അഹ്റോനെയല്ല, മൽക്കിസദേക്കിനെയാണ്. ഈശോയുടെ പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം അതിൽ പങ്കുപറ്റുകയും ചെയ്യുന്നുണ്ട് മാമോദീസ എന്ന കൂദാശയിലൂടെ. ഇന്ന് നാം വായിച്ചു കേട്ട നാലാമത്തെ വായന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ നിന്നുമാണ്. നമുക്ക് പരിചയമുള്ള കാനായിലെ വിവാഹ വിരുന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം വഴിയായിട്ടാണ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് എന്ന് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. തൻ്റെ മഹത്വം പിന്നീട് ഈശോ വെളിപ്പെടുത്തുന്നത് കുരിശിലാണ്. സുവിശേഷ പണ്ഡിതന്മാർ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 12 അധ്യായങ്ങളെ അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ അടയാളമാണ് കാനായിലെ ഈ വിവാഹ വിരുന്ന്. അതിലൂടെ ദൈവരാജ്യത്തിന്റെ സമൃദ്ധിയെയാണ് ഈശോ വെളിപ്പെടുത്തിയത്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയപ്പോൾ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നു. ഈശോയുടെ അമ്മയായ മറിയം കാനായിൽ ഈ വിവാഹ വിരുന്ന് നടന്ന സമയത്ത് ആ കുടുംബത്തിനു വേണ്ടി ഈശോയോട് മാധ്യസ്ഥ്യം വഹിച്ചതുപോലെ നമ്മളും പരസ്പരം പ്രാർത്ഥിക്കുകയും ഈശോയുടെ മാധ്യസ്ഥ്യം അമ്മയായ മറിയത്തിലൂടെ യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.